ഫസ്റ്റ് അദ്ദേഹത്തിന് തൊണ്ടവേദന ആയിട്ടാണ് തുടങ്ങിയത്. ഫൈനലായി 10 ദിവസത്തിന് ശേഷം കൺഫേം ചെയ്തു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലുണ്ട്, അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു. മെയിൻ എന്താണെന്ന് വെച്ചാൽ വലിയ പ്രശ്നമെന്ന് കരുതിയത് കുറഞ്ഞു. 3 to 5 months എങ്കിലും നോക്കാൻ പറഞ്ഞു, പക്ഷെ 3 months കൊണ്ട് ഓക്കെ. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇവരിവിടെ 3 months ആയി വന്നിട്ട് ഇവർ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇവർക്ക് ഇവിടുത്തെ മെഡിസിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 3 മാസത്തോളമായി മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് നല്ല മാറ്റമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർ നോക്കുന്ന ഡോക്ടറും അതുതന്നെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായ സിംറ്റംസ് എന്തൊക്കെയാണെന്നും ഇവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് പേഷ്യന്റിന്റെ ബന്ധുവിനോട് ചോദിക്കാം. സർ നമസ്കാരം. സാറിന്റെ പേര്? ബാലാജി എന്നാണ് എന്റെ പേര്. ഞങ്ങള് ചോട്ടുപാലൻ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരണം. ഓക്കെ. പേഷ്യന്റിന്റെ പേര്? പേര് രാംചരൺ റെഡ്ഡി, എന്റെ അച്ഛൻ. ഓക്കെ. ആദ്യം അദ്ദേഹത്തിന് തൊണ്ടവേദന എന്നാണ് തുടങ്ങിയത്. ഓക്കെ. തൊണ്ടവേദനക്കായിട്ട് ENT ആശുപത്രിയിലേക്ക് പോയി, പിന്നെ ജനറൽ ആയിട്ട് ലോക്കൽ ആശുപത്രിയിലേക്കും പോയി. ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് കുറച്ച് കുറയാൻ തുടങ്ങി. അറിയാവുന്നവരൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിനു മുമ്പ് വേറൊരു ആശുപത്രിയിൽ പോയി അവിടെ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് കുറച്ച് സംശയം തോന്നി, ബയോപ്സി എടുത്ത്. ഫൈനലായിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോ കൺഫേം ചെയ്തു ക്യാൻസർ ആണെന്ന്. ക്യാൻസർ, അതായത് 65 years ഉണ്ട് എൻ്റെ അച്ഛന്. 65 ആയതുകൊണ്ട് കീമോതെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ഒരു ഫ്രണ്ട് വഴി പുനർജൻ ആശുപത്രിയുണ്ട്, നീ അച്ഛനെയും കൂട്ടി അവിടേക്ക് പോകുമെന്ന് പറഞ്ഞു. അവരുടെ റിലേഷൻ ആരോ ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നെക്സ്റ്റ് ഡേ ഇവിടെ വന്നു. സാറിനെ സജസ്റ്റ് ചെയ്തവര് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ആദ്യം ഈ ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു റിപ്പോർട്ട് പോലും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇപ്പോ ഈ മരുന്ന് മാത്രം കഴിക്കുന്നു പറഞ്ഞ് തന്നു. അങ്ങനെ ഒരു 2 മാസം ഫസ്റ്റ് മന്ത് കഴിഞ്ഞതിന് ശേഷം പെറ്റ് സ്കാൻ ചെയ്യാൻ സാറ് സജസ്റ്റ് ചെയ്തായിരുന്നു. ഇവിടുത്തെ ഡോക്ടർ തന്നെ. അതിനു മുമ്പ് എന്തെങ്കിലും റിപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ അത് ചെയ്തു. അങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പൊ വീണ്ടും കൺസൾട്ട് ചെയ്തു. ബോഡിയിൽ ഒരിടത്തും ഇല്ല, വയറിൽ മാത്രം 1 inch ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെയുണ്ടെന്നാണ് സാറിന്റെ ഡൗട്ട്? ത്രോട്ട് ക്യാൻസർ, അതായത് തൊണ്ടയിലുണ്ടെന്നാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ പെറ്റ് സ്കാൻ റിസൾട്ട് വന്നതിന് ശേഷം ഓൺലി 1 inch ഉള്ളൂ, ബോഡിയിൽ വേറെ എങ്ങും ഇല്ല. ഈ 3 മാസം പുനർജനല മെഡിസിൻ കഴിച്ചതിന് ശേഷം സാറിന് മറ്റൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലല്ലോ സാർ? 100% ഉറപ്പാ, എങ്ങും സ്പ്രെഡ് ആയിട്ടില്ല. ക്യാൻസർ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ എങ്ങും സ്പ്രെഡ് ആയിട്ടില്ല. വേറെ മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല? ഒരു മെഡിസിനും ഉപയോഗിക്കുന്നില്ല. റിസൾട്ട് ആയിട്ട് 2nd day ഇങ്ങോട്ട് വന്നു. ഓക്കെ സാർ, ഇപ്പോ ഡോക്ടേഴ്സ് ഇതിനെ പറ്റി പറഞ്ഞതിന് ശേഷം സാറിന് എന്താണ് തോന്നിയത്? മെയിൻ എന്തെന്നാൽ ഇപ്പൊ ഒരു വലിയ പ്രശ്നമായിരുന്നത് പ്രശ്നമല്ലാണ്ടായി. സാധാരണ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരി ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. രോഗത്തിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ആയിപ്പോ. ഞങ്ങള് അദ്ദേഹത്തോട് വേണ്ടത് പറയും, അദ്ദേഹം അതുപോലെയൊക്കെ ചെയ്യും. പിന്നെ വലുതായിട്ട് ടെൻഷൻ ഒന്നും ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. സാർ, പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി സാറിന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് സാറിന് അറിയാവുന്നവരോടൊക്കെ സാറിന് എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടോ? ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, ക്യാൻസർ ആണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഈ ആസ്പത്രിയിൽ വന്നാൽ പ്രോബ്ലം എല്ലാം സോൾവ് ആവും, 100% സോൾവ് ആവും. ടെൻഷൻ അടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതെ, കാരണം ഇതുവരെ എന്റെ അച്ഛന് ക്യാൻസർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാറിന് നല്ല ധൈര്യമുണ്ടല്ലേ, വീട്ടിലുള്ളവരോടും ധൈര്യത്തോടെ ഇരിക്കാൻ പറയൂ. നെക്സ്റ്റ് ടൈം സാറിന്റെ അച്ഛന്റെ രോഗം ഭേദമായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സാർ. ഓക്കെ, താങ്ക് യു.